സംസ്ഥാനത്ത് 702 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 483 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 35 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 43 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ചതിൽ 75 പേർ വിദേശത്ത് നിന്നും 91 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. രോഗബാധ ഏറുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ 161 പേർക്കും മലപ്പുറം ജില്ലയിലെ 86 പേർക്കും ഇടുക്കി ജില്ലയിലെ 70 പേർക്കും കോഴിക്കോട് ജില്ലയിലെ 68 പേർക്കും കോട്ടയം ജില്ലയിലെ 59 പേർക്കും പാലക്കാട് ജില്ലയിലെ 41 പേർക്കും തൃശൂർ ജില്ലയിലെ 40 പേർക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 38 പേർക്ക് വീതവും ആലപ്പുഴ ജില്ലയിലെ 30 പേർക്കും കൊല്ലം ജില്ലയിലെ 22 പേർക്കും പത്തനംതിട്ട വയനാട് ജില്ലകളിലെ 17 പേർക്ക് വീതവും എറണാകുളം ജില്ലയിലെ 15 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 75 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 91 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 483 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 35 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 43 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം പിടിപെട്ടു. 1237 പേരെയാണ് രോഗലക്ഷണങ്ങളുടെ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ഇന്ന് പ്രവേശിപ്പിച്ചത്. ഇന്ന് 702 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 745 പേർക്ക് രോഗമുക്തിയുണ്ടായി. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 19727. ഇതുവരെ രോഗമുക്തി നേടിയത് 10054. ഇന്ന് 483 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. അതിൽ ഉറവിടമറിയാത്തത് 35. വിദേശത്ത് നിന്ന് 75 പേർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 91 പേർ, ഹെൽത്ത് വർക്കർമാർ 43. ഇന്ന് 2 മരണം സംഭവിച്ചു. കോഴിക്കോട് സ്വദേശി 61 വയസ്സുള്ള മുഹമ്മദ്, കോട്ടയം സ്വദേശി 85 വയസ്സുള്ള ഔസേബ് ജോർജ് ഇവരാണ് മരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ 137 പേർക്കും മലപ്പുറം ജില്ലയിലെ 65 പേർക്കും ഇടുക്കി ജില്ലയിലെ 51 പേർക്കും കോട്ടയം ജില്ലയിലെ 49 പേർക്കും കോഴിക്കോട് ജില്ലയിലെ 40 പേർക്കും കാസർഗോഡ് ജില്ലയിലെ 25 പേർക്കും കൊല്ലം ജില്ലയിലെ 22 പേർക്കും ആലപ്പുഴ ജില്ലയിലെ 20 പേർക്കും തൃശൂർ പാലക്കാട് ജില്ലകളിലെ 16 പേർക്ക് വീതവും വയനാട് ജില്ലയിലെ 15 പേർക്കും എറണാകുളം ജില്ലയിലെ 13 പേർക്കും പത്തനംതിട്ട കണ്ണൂർ എന്നീ ജില്ലകളിലെ 7 പേർക്ക് വീതവുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. കൂടാതെ തൃശൂർ ജില്ലയിലെ 7 KSC ജീവനക്കാർക്കും 3 KLF ജീവനക്കാർക്കും രോഗം പിടിപെട്ടു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 745 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. വരും ദിവസങ്ങളിൽ രോഗവ്യാപന തോത് കൂടുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസിന്റെ ഇടപെടൽ ശക്തമാക്കുമെന്നും അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നടപ്പാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയുള്ള നാളുകളിൽ രോഗവ്യാപനം ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതിനെ നേരിടാനുള്ള നടപടികളാണ് CFL TCകൾ ഒരുക്കുന്നതിലൂടെയും കൂടുതൽ മനുഷ്യവിഭവശേഷി കണ്ടെത്തുന്നതിലൂടെയും ചെയ്യുന്നത്. ആരോഗ്യ സർവകലാശാലയുടെ കോഴ്സുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ CFL TCകൾ നിയോഗിക്കാം. ഇങ്ങനെ നിയോഗിക്കപ്പെടുന്നവർക്ക് താമസ സൗകര്യവും മറ്റും തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കും. ആരോഗ്യവകുപ്പ് സർവകലാശാലയുമായി ചേർന്ന് പഠനം കഴിഞ്ഞവരെ വിന്യസിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലങ്ങൾ ചിലയിടങ്ങളിൽ വൈകുന്നുവെന്ന പരാതിയുണ്ട്. അത്തരം പരാതികളിൽ ഉടൻ പരിഹാരം കാണണമെന്നും ടെസ്റ്റ് റിസൾട്ട് എത്രയും വേഗം നൽകണമെന്നും ആവർത്തിച്ച് നിർദ്ദേശം നൽകി. 24 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് റിസൾട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജനം, തിരുവനന്തപുരം.